ദിവ്യമാം വെളിച്ചമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവകരുണയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഉപവാസത്തിനെ കുറിച്ചാണ് തർക്കം. ഉപവാസം ആചരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നില്ല? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യണമെന്നും അവർ ചെയ്തില്ലേ അവരെ കുറ്റം പറയണമെന്നതും അത് മാനുഷികമാണ്. എന്നാൽ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാട് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴന്മാർ ഉപവസിക്കില്ല. പഴയ നിയമത്തിൻ്റെ പിന്നാമ്പലമുണ്ട് അതിന്. എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയത്ത് അവർ ഉപവസിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം, അകറ്റപ്പെടുന്ന സമയം. മണവാളൻ തോഴന്മാരെ അകറ്റുന്ന സമയമല്ല, മറിച്ച് അവർ തന്നെ അകറ്റപ്പെടുന്ന സമയത്ത്. അപ്പോൾ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുന്നവന് എപ്പോഴും സന്തോഷവും ആനന്ദവുമാണ്. കൂടെ ദൈവമുണ്ട്, ദൈവത്തെ അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പഴയ നിയമത്തിലും ചെയ്യേണ്ടിയിരുന്നത്, അവർ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്, ദൈവം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദൈവത്തെ തിരികെ പിടിക്കുവാൻ, കൂടെ കൂട്ടുവാനായിട്ട് ഉപവസിച്ച് പശ്ചാത്തപിച്ച് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരികെ വന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തു ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയാണ്. അവനാണ് മണവാളൻ, അവൻ ഇമ്മാനുവലാണ്, കൂടെയുള്ളവനാണ് എന്ന്. അപ്പോൾ പുതിയൊരു കാഴ്ചപ്പാട്, ഈ കൂടെയുള്ളവൻ്റെ കൂടെ ആയിരിക്കലാണ് ഉപവാസം. കാരണം ദൈവം ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നത് ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കുന്നവനല്ല. നീ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കുന്നവൻ മാത്രമാണ്. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടായി മാറുവാനായിട്ട് ഇടയാക്കണമേ എന്ന് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്തിരിക്കണം എന്ന് ചാഠ്യം പിടിക്കാതെ അവൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ അവൻ എങ്ങനെ അനുഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഒരു പോസിറ്റീവ് ഫൈൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദീപാവലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഷൈജു സീവർ മാളിയക്കൽ, എലിസബത്ത് ലോറൻസ് പള്ളിപ്പറമ്പിൽ, തെരേസ തോമസ് പാലക്കപ്പള്ളി, സ്റ്റീഫൻ ആൻ്റണി വയൽപ്പറമ്പിൽ, മാത്യു പൗളി പുളിക്കൽ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യരായി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന്, നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ,
ഞങ്ങൾ സമാരംഭിച്ച പ്രായശ്ചിത്ത പ്രവൃത്തികൾ അങ്ങേ സഹായത്താൽ തുടർന്നു കൊണ്ടുപോകുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാരീരികമായി ഞങ്ങൾ അനുഷ്ഠിക്കുന്നവ ആത്മാർത്ഥ മനസ്സോടുകൂടി പൂർത്തീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഇസയ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അനുസ്യൂതം ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹള സമ്മാനം സ്വരമുയർത്തി എൻ്റെ ജനങ്ങളെ അവരുടെ അകൃത്യങ്ങൾ അറിയിക്കുക, യാക്കോബ് ഗോത്രത്തിന് അവരുടെ പാപങ്ങൾ വെളിപ്പെടുത്തുക, നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെപ്പോലെ അവർ അനുദിനം എൻ്റെ മാർഗങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു, അവ അന്വേഷിക്കുന്നു, ദൈവത്തെ സമീപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നീതിയായ വിധി എന്തെന്ന് അറിയിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളെന്തിന് ഉപവസിക്കുന്നു അങ്ങ് കാണുന്നില്ലല്ലോ, ഞങ്ങളെന്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നു അങ്ങ് അറിയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഇതാ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികൾ അന്വേഷിക്കുകയും വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. ഉപവാസ ദിവസം ഇതാ നിങ്ങൾ തർക്കിക്കുന്നു, ക്രൂരമായി കലഹങ്ങൾ നടത്തുന്നു. നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ നിലവിളി ഉന്നതത്തിൽ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉപവസിക്കേണ്ട ദിവസം മുഴുവൻ ആത്മാവർദ്ധനം നടത്തുന്നതും ഞങ്ങളെപ്പോലെ തലകുനിക്കുന്നതും ചാക്കും ചാരവും വിരിച്ചു കിടക്കുന്നതുമാണോ ഞാൻ അഭിലഷിക്കുന്ന ഉപവാസം? നിങ്ങൾ എന്തിനുപവാസമെന്ന് കർത്താവിന് ഇഷ്ടപ്പെട്ട ദിവസമെന്ന് വിളിക്കുന്നല്ലോ. അന്യായ ബന്ധങ്ങൾ നീക്കുകയും നുഖത്തിൻ്റെ അമ്മിക്കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും തകർക്കുകയും വിശക്കുന്നവർക്ക് നിങ്ങളുടെ അപ്പം ഭാഗിച്ചു കൊടുക്കുകയും അലഞ്ഞു നടക്കുന്ന സാധുക്കൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രവേശനം നൽകുകയും നഗ്നന് വസ്ത്രം നൽകുകയും നിങ്ങളുടെ സ്വന്തപ്പെട്ടവരെ നിന്ദിക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഞാൻ അഭിലഷിക്കുന്ന ഉപവാസം. അപ്പോൾ നിങ്ങളുടെ പ്രകാശം പ്രഭാതമെന്ന പോലെ പൊട്ടിവിരിയുകയും നിങ്ങളുടെ മുറിവുകൾ അതിവേഗം സുഖപ്പെടുകയും നിങ്ങളുടെ നീതി നിങ്ങളുടെ മുമ്പാകെ നടക്കുകയും കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ പിന്നണിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നിങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, തകർന്നുറങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാധികത്താൽ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ കുറ്റങ്ങൾ എന്നിൽ നിന്ന് നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്നും എന്നെ വെടിപ്പാക്കണമേ. ദൈവമേ, ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയം, തകർന്നു നുറുങ്ങിയ ഹൃദയം നിരസിക്കയില്ല, അങ്ങ് നിരസിക്കയില്ല. എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം സദാ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവെ, അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. ദൈവമേ, ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയം, തകർന്നു നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കയില്ല, അങ്ങ് നിരസിക്കയില്ല. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല, ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കയില്ല. എൻ്റെ ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയം ഹൃദയമാണ് എൻ്റെ യാഗം, തകർന്നു നുറുങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. ദൈവമേ, ദൈവമേ, തകർന്നു നുറുങ്ങിയ ഹൃദയം, തകർന്നു നുറുങ്ങിയ ഹൃദയം നിരസിക്കയില്ല, അങ്ങ് നിരസിക്കയില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ കർത്താവിൽ ശരണം വയ്ക്കുന്നു, എൻ്റെ ആത്മാവ് അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പക്കൽ കാരുണ്യമുണ്ട്, അവിടുത്തെ പക്കൽ രക്ഷയും സമൃദ്ധിയായുണ്ട്. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു,
ഞങ്ങളും ഫരീസേരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടിയുള്ളപ്പോൾ മണവറ തോഴന്മാർ ദുഃഖം ആചരിക്കുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനം. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീഞ്ഞും കാസയുമായി നാം ഒന്നു ചേരുമീ ബലി. ഇന്നിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായിവിടെ യേശുവോടൊത്ത് നാഥൻ അർപ്പിക്കും ആത്മയാഗം. ഓരോ പൂമരം തോറും കോർക്കും മഞ്ചരി ഞങ്ങൾ. ഈ നിറ പുഷ്പം നൈവേദ്യമായി ഈ വിശ്വവേദിയിൽ നൽകാം. ഇന്നിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായിവിടെ യേശുവോടൊത്ത് നാഥനർപ്പിക്കും ആത്മയാഗം. സഹോദരങ്ങളെ, നമ്മുടെ ഈ ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, തപസ്സുകാലാനുഷ്ഠാനത്തിന്റെ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ മനസ്സുകൾക്ക് അങ്ങേ സ്ഥൈര്യം നൽകുകയും സമാശ്വാസത്തിലേക്കുള്ള ആത്മസംയനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രഹവുമാണല്ലോ. എന്തെന്നാൽ നിർമ്മല മാനസരായി ആഹ്ലാദപൂർവം ആണ്ടുതോറും പെസഹാ രഹസ്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ അങ്ങേ വിശ്വാസികളെ അങ്ങ് കനിവാർന്ന് അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ കൂടെ പങ്കുചേർന്ന് ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ നിർവഹിച്ചുകൊണ്ട് മക്കളുടെ കൃപാവര പൂർണിമയിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മാലകമാരോടും പ്രധാന മാലകമാരോടും ഭദ്രാസന്മാരോടും അതീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ
ഹോസാനാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റും ധന്യനുമാം ഹോസാനാ ഹോസാനാ അത്യുന്നതങ്ങളിൽ ഹോസാനാ കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയങ്ങെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിലെല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലിഗിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ
കർത്താവേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ ശുദ്ധത്തിലേക്ക് മാറട്ടെ.
ആകരദാരിൽ മുഖമുന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആകരദാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ഈ ജീവിതക്കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിതക്കുരിശിൻ്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആക്രൂശിത രൂപത്തിൽ നോക്കി ഒന്നനുതപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആക്രൂശിത രൂപത്തിൽ നോക്കി ഒന്നനുതപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങളനുസരിച്ചെന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആകരദാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ ആകരദാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരി നാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, ഈ രഹസ്യങ്ങളിൽ പങ്കാളികളായി ഞങ്ങൾ അതുവഴി സകലവിധ തിന്മകളിൽ നിന്ന് വിമുക്തരാകുവാൻ കാരുണ്യരൂപം അങ്ങ് പരിരക്ഷ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ വിസ്മയകരമായ പ്രവൃത്തികൾ അങ്ങേ ജനത്തിന് നിരന്തരം നന്ദി അർപ്പിക്കുവാനും അവരുടെ തീർത്ഥാടനത്തിൽ പരമ്പരാഗതമായി അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങേ നിത്യദർശനത്തിലേക്ക് എത്തിച്ചേരുവാനും അങ്ങേ മക്കളായ ഇവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ, നിൻ ദിവ്യ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസർ. കർത്താവേ കനേണമേ, ക്രിസ്തുവേ കനേണമേ, കർത്താവേ കനേണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ദുർമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ഷൈജു സീവർ മാളിയേക്കൽ, എലിസബത്ത് ലോറൻസ് പള്ളിപ്പറമ്പിൽ, തെരേസ തോമസ് പാലക്കപ്പള്ളി, സ്റ്റീഫൻ ആൻ്റണി വയൽപ്പറമ്പിൽ, മാത്യു പൗളി പുളിക്കൽ എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധൻ്റെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുന്നമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാം വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവീ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ ആനന്ദകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മണവാളൻ അവരിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ ഉപവസിക്കും. ഒരുവന്റെ നഷ്ടം അനുഭവിക്കണമെങ്കിൽ അവനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാവണം, അവൻ്റെ പ്രസൻസിൽ സന്തോഷം കണ്ടെത്തിയിരിക്കണം. ഇത് രണ്ടുമില്ലായെങ്കിൽ ഒരാൾ മിസ്സാകുന്നത് നമ്മൾ അറിയുകയില്ല. ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ? അത് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.